WWE സ്പെഷ്യൽസ് ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽസിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സ്പെഷ്യൽസ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. നമ്മൾ കാത്തിരുന്ന മൂന്ന് മാച്ചുകളും ഒന്നിനൊന്ന് മികച്ചതായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഷോ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് മാച്ചാണ് ഏറ്റവും സൂപ്പർ മാച്ച് എന്ന് കമന്റ് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ WWE അണ്ടർസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് ഐ ക്വിറ്റ് മാച്ച് ആണ് നടന്നത്. ഈ മാച്ച് നടന്നത് WWE അണ്ടർസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സ് വേഴ്സസ് AJ സ്റ്റൈൽസ്, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ മാച്ച് ആയിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. രണ്ടു പേരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. അതുകൂടാതെ ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെയധികം ബ്രൂട്ടലായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു മാച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ഈ മാച്ചിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ ഏകദേശം പകുതി വരെയും കോഡി റോഡ്സ് AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് മാച്ച് മുന്നോട്ട് പോയത്. അതുപോലെ ഇവർ ഫൈറ്റെല്ലാം ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്കും അതുപോലെ തന്നെ അവരുടെ കൺട്രോൾ റൂമിലേക്കെല്ലാം പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരു ഫൈറ്റ് ചെയ്ത് റിങ്ങിൽ വന്ന് വെപ്പൺസ് എല്ലാം എടുത്ത് ഫൈറ്റ് ചെയ്തു. അതായത് AJ സ്റ്റൈൽസ് ഒരു അവസരം കിട്ടുമ്പോൾ കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കോഡി റോഡ്സിനെ കെൻഡോ സ്റ്റിക്കും സ്റ്റീൽ ചെയറെല്ലാം വെച്ച് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യും. അതുപോലെ കോഡി റോഡ്സിൻ്റെ രണ്ട് കൈയും ഹാൻഡ് കപ്പിട്ട് പൂട്ടുന്നതായിട്ടും അതിനുശേഷവും വീണ്ടും കോഡി റോഡ്സിനെ ഭയങ്കരമായി കെൻഡോ സ്റ്റിക്ക് വെച്ച് അറ്റാക്ക് ചെയ്തു AJ സ്റ്റൈൽസ്. പിന്നീട് AJ സ്റ്റൈൽസ് കോഡി റോഡ്സിൻ്റെ അമ്മയുടെ അടുത്തെല്ലാം പോയി പ്രശ്നമുണ്ടാക്കി അവരുടെ കയ്യിൽ നിന്നെല്ലാം അടി വാങ്ങുന്നതായിട്ടും അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റീൽ ചെയിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കോഡി റോഡ്സിനെ ഫെനാമിനൽ ഫോറോം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ കോഡി റോഡ്സ് കയ്യിൽ കിട്ടിയ ചെയറ് AJ സ്റ്റൈൽസിൻ്റെ നേരെ വലിച്ചെറിയുമ്പോൾ AJ സ്റ്റൈൽസ് ടേബിളിൻ്റെ മുകളിലേക്കെല്ലാം വീഴും. അവിടെ നിന്നും കീ ഉപയോഗിച്ചുകൊണ്ട് ഹാൻഡ് കപ്പ് എല്ലാം റിലീസ് ചെയ്ത് കോഡി റോഡ്സ് AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് AJ സ്റ്റൈൽസിന് ക്രോസ് റോഡ് ഫിനിഷർ കൊടുക്കും രണ്ട് പ്രാവശ്യത്തോളം. എന്നിട്ടും ദേഷ്യമടങ്ങാതെ ചെയറിൻ്റെ മുകളിലേക്കും മൂന്നാമതൊരു ക്രോസ് റോഡ്സ് കൊടുത്തുകൊണ്ട് പിന്നീട് AJ സ്റ്റൈൽസിൻ്റെ കൈയും ഹാൻഡ് കപ്പിട്ട് ലോക്ക് ചെയ്ത് വെക്കും റോപ്പിൻ്റെ സൈഡിൽ. അവസാനം സ്റ്റെപ്പ് എടുത്തുകൊണ്ട് വന്ന് AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ AJ സ്റ്റൈൽസ് ഐ ക്വിറ്റ് പറഞ്ഞുകൊണ്ട് ഈ ഒരു മാച്ചിൽ AJ സ്റ്റൈൽസ് തോറ്റു എന്ന് സമ്മതിക്കും. എന്നാൽ ആ ഒരു സ്റ്റെപ്പ് വെച്ച് കോഡി റോഡ്സ് കൈപിടിച്ച് നിന്ന് അവസാനം അത് AJ സ്റ്റൈൽസിൻ്റെ നേരെ തന്നെ വലിച്ചെറിയുന്നതായിട്ടും പിന്നീട് സ്റ്റിൽ ചാമ്പ്യനായതിനു ശേഷം കോഡി റോഡ്സ് സെലിബ്രേറ്റ് ചെയ്ത് എൻട്രൻസിൻ്റെ അവിടേക്ക് പോകുമ്പോൾ സോളോ സിക്കവ പിന്നിൽ വന്ന് നിന്നുകൊണ്ട് കോഡി റോഡ്സിൻ്റെ നെക്സ്റ്റ് ഓപ്പോണൻ്റ് ആണ്. ഈ ഒരു ടൈപ്പിലെല്ലാം നമ്മൾക്ക് കാണിച്ചു തരും. അപ്പോൾ തന്നെ ടോമറ്റോങ്ക ടോങ്കലോവ ഇവർ വന്നുകൊണ്ട് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കും. എന്നാൽ ആ സമയം റാൻഡി ഓട്ടൻ്റെ തീം സോങ് പ്ലേ ആയി റാൻഡി ഓട്ടൻ കെവിൻ ഓൺസ് ഇവർ രണ്ടുപേരും വന്നുകൊണ്ട് ബ്ലഡ് ലൈൻ അറ്റാക്ക് ചെയ്തുകൊണ്ട് കോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്ത് കോഡി റോഡ്സിനെ സേവ് ചെയ്യുന്നതായിട്ടും പിന്നീട് റാൻഡി ഓട്ടൻ കെവിൻ ഓൺസ് കോഡി റോഡ്സ് ഇവരൊന്നിച്ചുകൊണ്ട് ഈ മാച്ച് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം അടിപൊളിയായിട്ടാണ് തോന്നിയത്. പിന്നീട് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ത്രിബിൾ ത്രെഡ് മാച്ച് ഈ മാച്ച് നടന്നത് ടാഗ് ടീം ചാമ്പ്യൻസായ ബിയാങ്ക ബെലർ, ജേഡ് കാർഗിൽ, ഷെയ്ന ബേസ്ലർ, സോയി സ്റ്റാർക്ക്, ആൽബ ഫയർ ആൻഡ് ഐലാഡോ ഇവർക്കാണ് ഈ ഒരു ത്രിബിൾ ത്രെഡ് മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് എപ്പോഴത്തെയും പോലെ വളരെ സിമ്പിളായി ജെഡ് കാർഗിൽ ടീം വിൻ ചെയ്യും എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത വിധം ജെഡ് കാർഗിൽ ആൻഡ് ബിയാങ്ക ബെലർ ഇവർ തോറ്റുപോയി. അതായത് ഇവരുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഈ മാച്ചിൽ തോറ്റു. മാച്ചിൻ്റെ അവസാനം ഷെയ്ന ബേസ്ലറെ ജെഡ് കാർഗിൽ ഫിനിഷറെല്ലാം ചെയ്ത് പിൻ ചെയ്യാൻ നോക്കുമ്പോൾ ആൽബ ഫയർ ആൻഡ് ഐലാഡോൺ ഇവരുടെ ടീം വന്നുകൊണ്ട് ജെഡ് കാർഗിലിനെ മാറ്റി അവർ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ അവരാണ് ന്യൂ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. അപ്പോൾ ഈ മാച്ചിൻ്റെ റിസൾട്ട് ഇങ്ങനെയാകുമെന്ന് വിചാരിച്ചില്ല. അതായത് ഈ മാച്ചിൽ ഷെയ്ന ബേസ്ലറിനെ പിൻ ചെയ്ത് ജെഡ് കാർഗിൽ വിൻ ചെയ്യും എന്നാണ് എല്ലാവരും വിചാരിച്ചു കാണുക. അപ്പോൾ ഇതൊരു അൺപ്രഡിക്റ്റബിൾ വിന്നായിട്ടാണ് തോന്നിയത്. മാച്ച് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഇങ്ങനെയൊന്നുമല്ലായിരുന്നു. അത് അവിടെയുള്ള ആരാധകരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം നടന്ന മാച്ച് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഐസി ചാമ്പ്യനായ സാമി സെയിൻ ഫോഴ്സസ് ജെറ്റ് ഗേബിൾ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് എങ്കിലും ഈ മാച്ചും അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് സാമി സെയിൻ വിൻ ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിലെല്ലാം ജെറ്റ് ഗേബിൾ റെഫറിയുടെ ശ്രദ്ധയെല്ലാം തെറ്റിച്ചുകൊണ്ട് മാക്സി ഡുപ്രിയോട് പറയുന്നത് ചാമ്പ്യൻഷിപ്പ് എടുത്ത് സാമി സെയിൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശേഷം മാക്സി ഡുപ്രി അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും അവർക്ക് സാധിക്കാത്തത് പോലെയും അവസാനം ജെറ്റ് ഗേബിൾ ഇവരോട് ദേഷ്യപ്പെടുന്നതായിട്ടും പിന്നീട് ഓട്ടീസ് വന്ന് ജെറ്റ് ഗേബിളിനെ തടയുന്നത് പോലെയെല്ലാം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മാച്ച് റിംഗ് സൈഡിന് പുറത്തു പോകുമ്പോൾ സാമി സെയിനെ പെട്ടെന്ന് തന്നെ ലോക്ക് ചെയ്തുകൊണ്ട് ജെറ്റ് കേബിൾ മുന്നോട്ട് പോകുന്നതായിട്ടും എന്നാൽ സാമി സെയിൻ അതിൽ നിന്നും എസ്കേപ്പ് ആകാൻ വേണ്ടി ജെറ്റ് കേബിളിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ജെറ്റ് കേബിൾ നേരെ
മാക്സി ഡുപ്രിയുടെ കാലിൽ ചെന്ന് വീണ് മാക്സി ഡുപ്രിയുടെ കാലിൽ ഇഞ്ചുറി ആകുന്നതായിട്ടും ഇത് ഓർട്ടിസ് കാണുമ്പോൾ ജാക്ക് കേബിൾ മനഃപൂർവ്വം ചെയ്തതായിട്ടാണ് തോന്നിയത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഓർട്ടിസിന്റെ ഭാഗം കാണിച്ചിട്ടുള്ളത്. ശേഷം ഓർട്ടിസ് അവരെയും എടുത്തുകൊണ്ട് എൻട്രൻസിന്റെ അവിടേക്കെല്ലാം പോകുമ്പോൾ ജാക്ക് കേബിൾ നോക്കി നിൽക്കുന്നതായിട്ടും അതേസമയം തന്നെ സാമി സെയിൻ ഒരു ഹെലോവ കിക്ക് ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ സാമി സെയിൻ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ അടിപൊളി മാച്ചായിട്ടുണ്ട്. അതുപോലെ ജാക്ക് കേബിൾ ഇതോടുകൂടി ആൽഫ അക്കാഡമി ടീം ഉപേക്ഷിക്കാനാണ് ചാൻസ് കൂടുതൽ. ഇനി മിക്കതും ക്രീഡ് ബ്രദേഴ്സ് ടീമിൻ്റെ കൂടെ ആയിരിക്കും. അതിനുശേഷം വുമൺസ് ചാമ്പ്യൻഷിപ്പ് നടന്നു. വുമൺസ് ചാമ്പ്യൻ ബെയ്ലി ഫോഴ്സസ് പൈപ്പർ നിവിൻ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ചെൽസി ഗ്രീൻ പ്രശ്നമുണ്ടാകുമ്പോൾ റഫറി ബാക്ക് സ്റ്റേജിലേക്ക് പറഞ്ഞു വിടുന്നതായിട്ടും എന്നാൽ അല്പസമയത്തിന് ശേഷം മാസ്ക് എല്ലാം ധരിച്ചുകൊണ്ട് മറ്റൊരാളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിംഗ് സൈഡിൽ വന്നു നിന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. മാച്ചിൻ്റെ അവസാനത്തിൽ ബെയ്ലി ഫിനിഷർ ചെയ്യാൻ നോക്കിയപ്പോൾ പൈപ്പർ നിവിൻ അതിൽ നിന്നെല്ലാം മാറുന്നതായിട്ട് കാണിച്ചിരുന്നു. പക്ഷേ മാച്ചിൻ്റെ ക്ലൈമാക്സിൽ ഒരു ക്രൂസഫിക് ബോംബ് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ പിൻഫോൾ ചെയ്ത് ഈ മാച്ചിൽ ബെയ്ലിയാണ് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. അതിനുശേഷം മെയിൻ ഇവൻ്റ് മാച്ചായിട്ട് WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നു. ഈ മാച്ച് നടന്നത് വേൾഡ് ചാമ്പ്യനായ ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ഡ്രൂ മക്കിന്റയർ ഇവർക്കാണ്. ഈ മാച്ചിൽ ഡ്രൂ മക്കിന്റയറിന് സ്പെഷ്യലായിട്ട് എൻട്രൻസും WWE സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ മാച്ചിൽ ജഡ്ജ്മെൻ്റ് ഡേ വരാൻ പാടില്ല എന്നുള്ള റൂൾസ് അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് ഡേ ബാൻ ചെയ്തുകൊണ്ടാണ് ഈ മാച്ച് നടന്നിട്ടുള്ളത്. മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഈ മാച്ചും നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് ഡാമിയൻ പ്രീസ്റ്റിൻ്റെ കയ്യിൽ നിന്നും ചെറുതായിട്ടൊന്ന് പാളി ഒരു ഇഞ്ചുറി സംഭവിക്കുന്നത് പോലെ പോയിയെങ്കിലും അത് മാച്ച് ചെയ്തുകൊണ്ട് ഇവർ വീണ്ടും മത്സരവുമായി മുന്നോട്ട് പോയി. അപ്പോൾ ഈ മാച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മക്കിന്റയർ ഫ്യൂച്ചർ ഷോക്ക് ഡിഡിറ്റ് ചെയ്ത് ഡാമിയൻ പ്രീസ്റ്റിനെ തോൽപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, നടന്നില്ല. അതുപോലെ ഷെയ്മസ് ചെയ്യുന്ന വൈറ്റ് നോയ്സ് റിങ്ങിന് മേലെ നിന്നും ഡാമിയൻ പ്രീസ്റ്റിനെ ചെയ്യാൻ നോക്കിയപ്പോൾ ഡാമിയൻ പ്രീസ്റ്റ് അത് റിവേഴ്സ് ചെയ്ത് ഷെയ്മസിൻ്റെ തന്നെ കൾട്ടി ക്രോസ് ഡ്രൂ മക്കിന്റയറിന് കൊടുത്തു. അതുപോലെ തന്നെ മക്കിന്റയറും മറ്റൊരു അവസരം കിട്ടുമ്പോൾ റിങ്ങിന് പുറത്തു കൊണ്ടുവന്ന് ബാരിക്കേഡിൻ്റെ മുകളിലേക്ക് ഒരു ക്ലൈമോർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം റിങ്ങിൽ കൊണ്ടുപോയി വീണ്ടും ക്ലൈമോർ ചെയ്യാൻ നോക്കിയെങ്കിലും ഡാമിയൻ പ്രീസ്റ്റ് അത് ക്യാച്ച് ചെയ്ത് മക്കിന്റയറെ ചോക്ക് സ്ലാം ചെയ്ത് വിൻ ചെയ്യാൻ നോക്കി. പക്ഷേ അതും ഡ്രൂ മക്കിന്റയർ കിക്ക് ഔട്ട് ചെയ്തു. പിന്നീട് മറ്റൊരു അവസരം കിട്ടുമ്പോൾ രണ്ടാമതും ഒരു ക്ലൈമോർ ചെയ്ത് മാച്ച് വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും ഡാമിയൻ പ്രീസ്റ്റ് അത് കിക്ക് ഔട്ട് ചെയ്തു. മാച്ചിൻ്റെ അവസാനത്തിൽ റെഫറി ഡാമിയൻ പ്രീസ്റ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ റിങ്ങിന് പുറത്തേക്ക് പോകുന്നതായിട്ടും ആ സമയത്ത് തന്നെ മക്കിന്റയർ മൂന്നാമതായിട്ട് ക്ലൈമോർ കിക്ക് ചെയ്തുകൊണ്ട് പിൻ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് റെഫറി വരാത്തതുകൊണ്ട് സെക്കൻഡ് റെഫറിയെ വിളിക്കുമ്പോൾ സെക്കൻഡ് റെഫറി പെട്ടെന്ന് തന്നെ റിങ്ങിൽ വന്നുകൊണ്ട് 1-2 എന്ന് കൗണ്ട് ചെയ്തുകൊണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടും പിന്നീട് മക്കിന്റയർ നോക്കുമ്പോൾ അത് മറ്റാരുമായിരുന്നില്ല, സിയം പങ്കിനെയാണ് മക്കിന്റയർ അവിടെ കണ്ടത്. പിന്നീട് മക്കിന്റയർ സിയം പങ്കുമായി പ്രശ്നമുണ്ടാക്കാൻ നോക്കുമ്പോൾ സിയം പങ്ക് മക്കിന്റയറിന് ഒരു ലോബ്ലോ കൊടുത്തു. ഈ ഒരു അവസരം ഉപയോഗിച്ച് ഡാമിയൻ പ്രീസ്റ്റ് ഫിനിഷർ ചെയ്ത് ഈ മാച്ചിൽ ഡാമിയൻ പ്രീസ്റ്റ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ സിയം പങ്ക് വന്ന സമയത്ത് അവിടെയുള്ള ഓഡിയൻസ് എല്ലാം വളരെയധികം ബൂ ചെയ്തിട്ടുണ്ട്, അതിനേക്കാൾ മേലെയും ചെയ്തിട്ടുണ്ട്. അത് ലൈവ് കണ്ടവർ കറക്റ്റായിട്ട് കണ്ടു കാണും. അപ്പോൾ സിയം പങ്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇതോടുകൂടി ഇവരുടെ സമ്മർ സ്ലാം മാച്ചിന് വേറെ ലെവൽ ഹൈപ്പായിട്ടുണ്ട്. എന്നാലും സിയം പങ്കിന് നല്ല പൂവാണ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ക്ലാഷ് അറ്റ് ദി കാസ്റ്റലിൽ തുടർച്ചയായി രണ്ടാമത്തെ പ്രാവശ്യമാണ് മക്കിന്റയർ തോൽക്കുന്നത്, അതും ഹോം ടൗണിൽ. എന്നാൽ ഈ മാച്ചും മാച്ചിൻ്റെ ഈ ഒരു ക്ലൈമാക്സ് എല്ലാം വേറെ ലെവലായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ പേപ്പർ വ്യൂവിൽ നടന്നത്. ക്ലാഷ് അറ്റ് ദി കാസ്റ്റലിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.